സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്ന അതീവ ഗുരുതരമായ നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയ രാജ്യാന്തര ഉടമ്പടികളും അന്വേഷണ വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ സ്പീക്കപ്പ് കേരള സത്യാഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 4 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും പിൻവാതിലിലൂടെ നിയമനങ്ങൾ നൽകുന്ന ഗവൺമെൻറ്റാണ്. കരാർ നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കൺസൾട്ടൻസി രാജാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ട്രഷറി കുംഭകോണത്തിന് നേതൃത്വം നൽകുന്നത് NGO യൂണിയനുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തിയ NGO യൂണിയനിൽ ഉൾപ്പെട്ടവരെയും സർക്കാർ സംരക്ഷിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഞാൻ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുന്നില്ല എങ്കിൽ 2 ദിവസത്തിനകം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ പരാതി നൽകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കൂടി ഞാൻ അറിയിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം. ധാർമ്മികമായി ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അധികാരമില്ല. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നേതാക്കൾ അവരവരുടെ വീടുകളിലും ഓഫീസുകളിലും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. സത്യാഗ്രഹ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് സൂമിലൂടെ നിർവഹിച്ചു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.